എൺപത്തിയാം വയസ്സിലും ലോകത്തെ വിറപ്പിക്കുന്ന എന്ന് ഇറാൻ തന്നെ പറയുന്ന കടൽ കിഴവൻ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനേയി ജനാധിപത്യ രാജ്യമാണെങ്കിലും ഇറാനിൽ പ്രസിഡന്റിനേക്കാൾ മുകളിലാണ് ഈ പരമോന്നത നേതാവ് ഇന്ന് ആഗോള ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വവും ഈ നേതാവിന് തന്നെയാണ് സാദാ മൗലവിൽ നിന്ന് പരമോന്നത നേതാവിലേക്ക് എത്തിയ ഐത്തുള്ള അലി ഖമനേയി ഇക്കഴിഞ്ഞ മാസമാണ് ഈ കയ്യിൽ തോക്കുമായി ഇസ്രായേലിന് എതിരെ വെള്ളിയാഴ്ച പ്രസംഗവുമായി രംഗത്തെത്തിയത് ഇസ്രയേലിന്റെ ലിസ്റ്റിലെ നമ്പർ വൺ പേരുകൂടിയാണ് ഈ വയോധികന് നേതൃത് ഇപ്പോഴത്തെ മകനെ പരമോന്നത നേതാവാക്കി അലി ഖമനേയെ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് തന്റെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മൊജ്ബ ഖമനെയും തെരഞ്ഞെടുത്തുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ജെറൂസലേം പോസ്റ്റ് എന്ന ഇസ്രായേൽ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അലി ഉടൻ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഗമനേ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖമനേ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് അഞ്ചാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളികളായ മാധ്യമങ്ങളാണ് ആദ്യം ഈ വിവരം പുറത്തുവിട്ടത് ഗമനേയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ഭരണകൂടത്തിലെ എതിർപ്പ് അതിശക്തമായി തന്നെ തുടരുകയാണ് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഔദ്യോഗിക പദവിയിലില്ലെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മൊജ്ബ ഖമിനേയാണെന്നാണ് പറയപ്പെടുന്നത് തീവ്ര മതവാദിയും പരിഷ്കരണ വിരുദ്ധനുമായിട്ടുള്ള ഇദ്ദേഹമാണ് ഹിജാബ് സമരമടക്കം ആളിക്കത്തിച്ചത് എന്ന ആക്ഷേപവും ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഏപ്രിൽ പത്തൊൻപതിന് ഇറാനിലെ മഷ്ഹദ് പട്ടണത്തിലാണ് ഐത്തുള്ള അലി ഖമനേയുടെ ജനനം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു സാധാരണ മൗലവി മാത്രമായിരുന്ന തുടക്കത്തിൽ ഇയാൾ പക്ഷേ ഖുറാൻ ഓദിയും തഫസീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമനയെ തയ്യാറായിരുന്നില്ല അയാൾ ഇംഗ്ലീഷും പേർഷ്യനും എല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു തോക്കെടുത്ത് പുരോഹിതനെന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് മത കർക്കശ്യത്തിന്റെ കാര്യത്തിൽ അൻപത്തിയഞ്ചുകാരനായ മകൻ മൊജ്ബാ ഖമനേയി പിതാവിനെ കടത്തിവെട്ടുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പിതാവിനെ മുൻനിർത്തി ഹിജാബ് സമരത്തിലടക്കം പല നിർണായക തീരുമാനങ്ങളും എടുത്തത് ഇയാൾ തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളുമായും സമാധാനത്തിൽ പോവുമെന്നും അല്പം പരിഷ്കരണം ആവാമെന്നും വാദിക്കുന്നവരാണ് എന്നാൽ മൊജാബ് ഖമനേയി അതൊന്നും തന്നെ കൂട്ടാക്കുന്ന ആളെയല്ല ഇവിടെയാണ് ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം ഇറാൻ ജനതയോടൊരു കാര്യം പറഞ്ഞിരുന്നു ഇറാൻ ജനതയോട് അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങളെ ഓർത്ത് എനിക്ക് പശ്ചാത്താപമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് നിങ്ങളെ ഊറ്റിപ്പിഴിയുന്ന നിങ്ങളുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ തന്നെ വേണ്ടി ഉപയോഗിക്കേണ്ട പണം ഇവർ ഈ ഭീകരവാദത്തിന് വേണ്ടി ഒഴുക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നുണ്ടെന്നായിരുന്നു നതന്യാഹു പറഞ്ഞിരുന്നത് നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാമെന്നും നദന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹു എല്ലാ രഹസ്യങ്ങളും തിരിച്ചറിയുന്ന എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ബെഞ്ചമിൻ ധന്യാഹു ഒരുപക്ഷെ ഇറാനിൽ വരുന്ന ഈ പരമോഹന നേതാവിന്റെ ഈ തലമാറ്റം ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകാം അതൊരു തൊട്ട് മുന്നോടിയായി ഇറാൻ ജനത പോലും അറിയുന്നതിന് മുൻപ് ഇറാൻ ജനതയ്ക്ക് നൽകിയ ഒരു ഒരു ഉപദേശം കൂടിയാകാം എന്നുകൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇനി ഒരുപക്ഷെ ഖമനേയിൽ മരണപ്പെട്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും ആ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല വളരെ അത് ഗുരുതരാവസ്ഥയിൽ രോഗക്കിടക്കയിലായിരുന്നു എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്തായാലും ഇറാൻ വീണ്ടും കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാണ് കാരണം ഖമനേയുടെ ഇരട്ടിപ്പവറ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ മതവാദത്തിൽ ഊന്നി തലമുതൽ ഉച്ചംകാലം മുതൽ ഉള്ളം കൈവരെ മതവെറി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ് ഇനി നേതാവാണ് ഇനി ഇറാനിലേക്ക് വരുന്നത് അപ്പോൾ ഇറാന്റെ കാര്യം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ